ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി വരുന്നു നേരമില്ലാത്ത പ്രവാസികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സീറ്റ് ദോശയാണ് സീറ്റ് ദോശ അതായത് നമുക്ക് അത് മാത്രം തിന്ന് വിശപ്പടക്കാം അങ്ങനെയുള്ള സീറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കഴുകി വെച്ചൊരു പാത്രത്തിലേക്ക് ആട്ട ആട്ട ഇടുക കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ആട്ട എത്രയെന്ന് വെച്ചാൽ ഇടുക നമ്മളിപ്പോൾ ഇത് അളവൊന്നും നോക്കണില്ല നമ്മൾ ഇടുന്നു ഉണ്ടാക്കുന്നു കഴിക്കുന്നു അത്ര അഞ്ച് ആറ് ദോശ ഉണ്ടാവും എന്ന് വിചാരിക്കാം നമുക്ക് അഞ്ച് ദോശയിലേക്ക് നമ്മൾ രണ്ട് കോഴിമുട്ട ഇടുന്നുണ്ട് രണ്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്യണായ മുട്ടയ്ക്ക് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം നമ്മൾ ആവശ്യത്തിനുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കിയിട്ട് ഒഴിക്കണം ആവശ്യത്തിനുള്ള വെള്ളം എത്രയെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുക ഈ മെഷീൻ ഇല്ലാത്തൊരു കൈ കൊണ്ട് ആക്കട്ടോ നമ്മളത് മെഷീൻ ഉള്ള കാരണം ഇപ്പം ഇത് ദോശക്കുള്ള മാവായിട്ടുണ്ട് ഇനി നമുക്ക് അത് സ്വീറ്റാക്കണ്ടേ അതിന് കുറച്ച് പഞ്ചസാര ഇടണം അതിൻ്റെ ഇത് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം ഒരു മധുരം കൂടിയാലും കുഴപ്പമില്ല നന്നായിട്ട് മിക്സായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ കഴുകാനുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം മറ്റേ ഫ്രൈ പാൻ എടുത്തിട്ട് ശരിയാക്കി വെക്കാം ഒക്കെ റെഡിയാക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം ഒരു ലേശം എണ്ണം ഇറ്റിച്ചപ്പ് ഞാൻ അതായത് കാണണണ്ട ഞാൻ ഇറ്റിച്ചപ്പ് എടുക്കാൻ വിട്ടുപോയി അത് നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കാം വെറുതെ അധികം എണ്ണ വേണ്ട എണ്ണ നല്ല അല്ല നന്നായി ചൂടായിട്ടുണ്ട് സ്വീറ്റ് അല്ല അത് കാരണം അങ്ങനെ ഇതാവാത്ത കുഴപ്പമില്ല അങ്ങനെയൊക്കെയല്ല നല്ല കട്ടിയിലാണ് കട്ടി കുറച്ചിട്ടൊന്നുമില്ല നല്ല കട്ടിയാണ് അതിപ്പോൾ ഇതിങ്ങനെ ഒരു പരിവാകുമ്പോൾ നമുക്കത് ഇത് മറിച്ചിടണം സിമ്പിൾ പരിപാടിയാണ് മറിച്ചിട്ട് ഇനിയതൊരു കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് ഓക്കെ അപ്പം അത് മറിച്ചിടാറായി ഒരു 2-3 മിനിറ്റ് ആയിട്ടാ മറിച്ചിടാറായി മറിച്ചിടാനായിട്ട് വരുന്നില്ലല്ല ആ മറിച്ചിട്ട് അപ്പം അടിപൊളിയായി ഇനി അടിയും കൂടെ ഒന്നും കൂടെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് അത് ഒരെണ്ണമായി ഓക്കെ അതെടുത്ത് നമുക്ക് ഈ പാത്രത്തിൽ കഴിച്ചിടാം എന്നിട്ട് അടുത്തതിന് നമുക്ക് അതപ്പോൾ രണ്ടാമത്തത് ഇങ്ങനെ ആയിട്ടുണ്ട് അത് നമുക്ക് മറിച്ചിടണം മറിച്ചിട്ട് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു 6 അപ്പുണ്ടാക്കിയിട്ടുണ്ട് 6 അപ്പം റെഡി അപ്പോൾ ദോശ തെറി ചായ കപ്പ് റെഡി അപ്പോൾ ചായ നമുക്ക് ഒഴിക്കുക ചായയും റെഡി ദോശയും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് അത് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ ബെല്ലൈക്കൺ അമർത്തെ ലൈക്ക് ചെയ്യേ ഇനി ഇത് ഇഷ്ടപ്പെടാത്തവരല്ലുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ എന്നിട്ട് കമൻ്റ് അടിച്ചോ നമുക്ക് തിരുത്താനുള്ളതൊക്കെ തിരുത്തും അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ സജഷനൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല നല്ല വീഡിയോകൾ വരും അപ്പോൾ അത് നമുക്ക് പിന്നീട് കാണണമെങ്കിൽ ആ ബെല്ലൈക്കൺ അമർത്തണം ബെല്ലൈക്കൺ ഓൾ അമർത്തണം ഓക്കെ അപ്പോൾ ഒരു അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ